ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഡിഷസ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എഗ്ഗിൻ്റെയും ചിക്കൻ്റെയും പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതും റമദാൻ സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കണത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനാവശ്യമുള്ള എരിവിനുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ മസാല നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാ എഗ് പഫ്സിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളതിൽ നമുക്ക് ചിക്കൻ പഫ്സിനുള്ളത് തയ്യാറാക്കാം. അപ്പോൾ ചിക്കൻ കുറച്ച് എല്ലില്ലാത്ത ഭാഗം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. അത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അത് രണ്ട് മസാലയിലും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പം ഞാനിതിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു എയർ ഫ്രയറിലാണ്. ഇതുപോലെയുള്ള എയർ ഫ്രയറിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ താഴത്തെ പോർഷൻ നമുക്കിതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ റൗണ്ടിലുള്ള ഒരു തട്ടുണ്ടാവും. ആ തട്ട് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും. അതുപോലെ ഈ ഭാഗം നമുക്ക് നന്നായിട്ട് കഴുകി ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഈ തട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യണത് എന്താണോ അത് ഇതിലേക്ക് വെക്കുന്നത്. എന്നിട്ട് ഇത് വീണ്ടും പഴയ പോലെ തന്നെ പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചറും ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം സ്ക്രീനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഹീറ്റ് എത്ര വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വെക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കിതുപോലെ ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ഈ ആരോ മാർക്കിൽ ടൈമും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 200 ഡിഗ്രി സെലക്ട് ചെയ്ത് ഇനി ഇതിൽ 15 മിനിറ്റ്സ് എത്ര മിനിറ്റ് വേണോ അത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം സ്റ്റാർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇത് വർക്കാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പഫ്സ് തയ്യാറാക്കാനായിട്ട് പേസ്ട്രി ഷീറ്റ് റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ സൂക്ഷിക്കുക ഫ്രീസറിലാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതിന് കുറേ മുമ്പ് ഇതെടുത്ത് പുറത്ത് വെക്കണം. എന്നാലാണ് അത് ഫ്ലെക്സിബിളായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഷീറ്റ് ഇതുപോലെ എടുത്തു വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മസാല കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ട പുഴുങ്ങി ഇതാക്കിയതിൻ്റെ പകുതി ഭാഗം ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാ സൈഡ്സും നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് വെള്ളമോ അല്ലെങ്കിൽ വല്ല സ്റ്റിക്ക് ചെയ്യുന്ന സംഭവങ്ങളൊന്നും വേണം എന്നില്ല. മൈദയുടെ ഇതൊന്നും അല്ലാതെ തന്നെ അത് ഒട്ടിക്കിട്ടും. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ മസാല എത്രത്തോളം വേണം എന്നുള്ളതും എന്തതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാട്ടാ. ഇപ്പം ഇവിടെ എല്ലാതും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് വൈറ്റും ബ്രഷ് ചെയ്യാവുന്നതാണ് കേട്ടോ.
ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. 1 മിനിറ്റോളം ഞാനിതൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതാകും. അപ്പം ഇടയിലൊന്നും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആകുന്നുണ്ടോ ആയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം എടുക്കുക. ഇപ്പം ഞാനിതിൽ ഒരു 18 മിനിറ്റ് ആയപ്പോഴത്തേക്കാണ് ഇത് ശരിയായി വന്നത്. ഇനി നമുക്ക് ചിക്കനും അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക. ഈ പേസ്ട്രി ഷീറ്റിലേക്ക് നടുവിലേക്കായിട്ടാണ് ഞാനിത് വെച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് കോണായിട്ടാണ് മടക്കിയെടുക്കുന്നത്. അതിൻ്റെ എല്ലാ സൈഡ്സും കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി അടുത്തത് ഞാനിത് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെന്ന് എങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ പല രൂപത്തിലുള്ളത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ ഈ സൈഡ്സ് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള എഗ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 18 മിനിറ്റ് എടുത്തിട്ടാണ് എനിക്ക് റെഡിയായി കിട്ടിയത് 180 ഡിഗ്രിയിൽ. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പഫ്സിൻ്റെ മേലെയും കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ എയർ ഫ്രയർ കാണിച്ചത് പ്രൊമോഷനൊന്നും ആയിട്ടല്ല. ഞാനത് വാങ്ങി യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ഈ ചിക്കൻ്റെ പഫ്സും അതുപോലെ തന്നെ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതും 18 മിനിറ്റോളം തന്നെ സമയം എടുത്തിട്ടാണ് ഞാനിതിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇൻഷാല്ലാഹ് ഇനിയും നല്ല റെസിപ്പികളായിട്ട് വരാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.